ചൈന ചൈനയുടേതെന്ന് കരുതുന്ന കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാജ്യമാണ് തായ്വാൻ. പക്ഷേ തായ്വാൻ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് മറ്റു രാജ്യങ്ങൾ കാണുന്നത്. എന്നാൽ ചൈന തായ്വാനെ തങ്ങളുടെ കൂടെ കൂട്ടാൻ പല നാളായി ശ്രമിച്ചു വരികയാണ്. തായ്വാന്റെ കടലിടുക്കുകളിൽ യുദ്ധക്കപ്പൽ വിന്യസിച്ചും വ്യോമ മേഖലകളിൽ ചൈനീസ് യുദ്ധവിമാനം പറത്തിയും തായ്വാന് കനത്ത ഭീഷണിയാണ് ചൈന ഉയർത്തുന്നത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 20-ലേറെ യുദ്ധവിമാനങ്ങളാണ് തായ്വാന്റെ വ്യോമാതിർത്തി ലംഘിച്ചത്. നിലവിൽ തായ്വാനും എല്ലാ പിന്തുണയും നൽകുന്നത് അമേരിക്കയാണ്. പക്ഷേ തങ്ങളുടെ ദ്വീപ് രാജ്യങ്ങൾ ചൈന ഏത് നിമിഷവും ആക്രമിക്കുമെന്ന് തന്നെയാണ് താലിബാൻ കരുതുന്നത്. എന്നാൽ എല്ലായ്പ്പോഴും മറ്റു രാജ്യങ്ങളുടെ സഹായം ലഭിച്ചില്ല എന്നു വരാം. അതുകൊണ്ട് ചൈനയുടെ ഹുങ്കിനെ നേരിടാൻ അത്യാധുനിക മിസൈലുകൾ സ്വയം നിർമ്മിക്കുകയാണ് തായ്വാൻ. PFG-1112 മിഗ് ചുവാൻ എന്ന പേരിലുള്ള മിസൈലാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. 2018-ലാണ് തായ്വാൻ മിസൈലുകൾ നിർമ്മിക്കാൻ ആരംഭിച്ചത്. തായ്വാന്റെ കൗസിയുക് സോയിങ് നാവികസേന ആസ്ഥാനത്താണ് മിസൈലുകൾ സ്ഥാപിച്ചത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധത്തിനായി തായ്വാൻ നീക്കിവച്ചിരിക്കുന്നത്. പുതിയ മിസൈലുകൾ തയ്യാറാക്കുക എന്നതാണ് പ്രഥമ പരിഗണന. നിലവിൽ സജ്ജമാക്കിയിരിക്കുന്ന മിസൈലുകളുടെ ദൂരപരിധി എത്രയെന്ന് തായ്വാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ചൈനയോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള കരുത്ത് തായ്വാൻ ഇല്ലെങ്കിലും ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമ്പോൾ ഒന്ന് പൊരുതി നോക്കാനുള്ള മനസ്സ് ധീരന്മാർക്കേ ഉണ്ടാവൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.